ഫയ്ഹാസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ പറമ്പുകളിലൊക്കെ കാണപ്പെടുന്ന അയിനിച്ചക്ക അല്ലെങ്കിൽ ആഞ്ഞിലിച്ചക്ക എന്ന് പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു ഫ്രൂട്ട് മിക്കവാറും ആളുകളും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പഴത്തിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പല ഓർമ്മകളും ഉണ്ടാവും. കാരണം ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. നമ്മുടെ കേരളത്തിലാണ് ഇത് സാധാരണയായിട്ട് കൂടുതലും കണ്ടുവരുന്നത്. പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അയിനിച്ചക്ക, ആഞ്ഞിലിച്ചക്ക, അയിനിപ്പഴം, ആഞ്ഞിലിപ്പഴം എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. വംശനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് ആഞ്ഞിലി. വലിയ മരങ്ങളായിട്ടാണ് ഇത് അധികവും കണ്ടുവരുന്നത്. അതുപോലെ തന്നെ കൊടും തണുപ്പും വരൾച്ചയും ഒക്കെ സഹിക്കാനുള്ള കഴിവ് ഈ ഒരു വൃക്ഷത്തിനുണ്ട്. പ്രത്യേക ഒരു പരിചരണവും കെയറിങ്ങൊന്നും കൂടാതെ തന്നെ നല്ലതുപോലെ ഇതിൽ കായകൾ ഉണ്ടാവുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ എ, പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ സി, പിന്നെ അതുപോലെ പൊട്ടാസ്യം, സിങ്ക്, സോഡിയം ആൻഡ് ഫോളിക് ആസിഡ് ഒക്കെ ഒരുപാട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റും ഒരുപാട് കൂടുതലാണ് ഈ ഒരു ഫ്രൂട്ടിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കുരുവും വശയോഗ്യമാണ്. ഇതിൻ്റെ കുരു വറുത്ത് തൊലി കളഞ്ഞ് നമ്മൾ കപ്പലണ്ടിയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാവുന്നതാണ്. പഴങ്ങളുടെ കൂട്ടത്തിൽ ചക്ക കഴിഞ്ഞാൽ ആഞ്ഞിലി ചക്കക്ക് നല്ല പ്രിയമാണ്. വേനൽക്കാലം തുടങ്ങിയാൽ ചക്കയ്ക്കും മാങ്ങയ്ക്കും ഒപ്പം നാട്ടിലൊക്കെ റോഡ് സൈഡിലൊക്കെ ഇത് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നല്ല വലിപ്പവും മധുരവുമുള്ള ആഞ്ഞിലി ചക്കയ്ക്ക് കിലോഗ്രാമിന് 150 രൂപ മുതൽ 250 രൂപ വരെ വിലയുണ്ട്. പണ്ടൊക്കെ ഈ പഴം ആർക്കും വേണ്ടാതെ തറയിൽ വീണ് ചീഞ്ഞു പോകുന്നത് പതിവായിരുന്നു. ഇപ്പോൾ ഇത് എന്ത് വില കൊടുത്തും വാങ്ങാൻ ആളുകൾ തയ്യാറാണ്. ആഞ്ഞിലിച്ചക്ക ചെറുതായി അരിഞ്ഞ് തോരനായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ജനുവരി മുതൽ മാർച്ച് മാസം വരെയാണ് ഈ മരം പൂക്കുന്നത്. പിന്നെ അതുപോലെ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആഞ്ഞിലിയുടെ വിളവെടുപ്പ് കാലം. അപ്പോൾ നല്ല ഉയരവും വണ്ണവുമുള്ള മരങ്ങളായിട്ടാണ് ഇവ കാണാറുള്ളത്. നല്ല നീർവാർച്ചയുള്ള ഈർപ്പമുള്ള മണ്ണാണ് ആഞ്ഞിലക്ക് യോജിച്ചത്. ആദ്യത്തെ ഒരു 8-10 വർഷം ഇതിൻ്റെ വളർച്ച വളരെ സാവധാനത്തിലായിരിക്കും. വെളുത്ത കറയുള്ള ഈ ഒരു മരം നല്ല ഉറപ്പും ബലമുള്ളതുമാണ്. ഇതിൻ്റെ തടി ഫർണിച്ചറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ത്യയിൽ ഇത് സാധാരണയായി കാണപ്പെടുന്നത് കേരള, കർണാടക, മഹാരാഷ്ട്ര, പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല ബഡ് ചെയ്ത നല്ല മികച്ച ഇനം ആഞ്ഞിലി തായ്ലാൻഡ് വെറൈറ്റി ഇപ്പോൾ നഴ്സറികളിൽ ലഭ്യമാണ്. അതിൻ്റെ പേരാണ് കെൽഡാൻ ആഞ്ഞിലി. സാധാരണ ആഞ്ഞിലി മരത്തിനേക്കാൾ ഉയരം കുറഞ്ഞ് വളരുന്ന ഒരു ചെടിയാണിത്. തായ്ലാൻഡ് ആഞ്ഞിലിയുടെ പഴം നല്ല കടും ചുവപ്പ് നിറത്തിലുള്ളതും അതീവ രുചികരവുമാണ്. ചുളകൾക്ക് വലിപ്പം കൂടുതലും ചെറിയ കുരുവുമാണ് ഇത്തരം ആഞ്ഞിലി പഴത്തിൻ്റെ മറ്റൊരു സവിശേഷത. അപ്പോൾ ആഞ്ഞിലിയുടെ ബഡ് ചെയ്ത തൈകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള മറിയ ഗാർഡൻസിൽ ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. ഈ നഴ്സറിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പ്രത്യേക കെയറിങ്ങും പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ ഇത് നല്ലതുപോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. എന്നാലും നമ്മൾ ബഡ് ചെയ്ത ആഞ്ഞിലിയുടെ തൈകളാണ്, അതായത് തായ്ലാൻഡ് വെറൈറ്റിയാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് കുറച്ച് വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് എല്ലുപൊടി, പിന്നെ അതുപോലെ തന്നെ ചാണകം, പിന്നെ അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, അത്തരത്തിലുള്ള വളങ്ങളൊക്കെ നമുക്ക് തുടക്കത്തിൽ അതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1.5 അടി അല്ലെങ്കിൽ 2 അടി താഴ്ചയുള്ള കുഴി എടുത്തതിന് ശേഷം മേൽമണ്ണുമായിട്ട് ഇതിൻ്റെ എല്ലാ ഈ വളങ്ങളെല്ലാം മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. വേനൽക്കാലത്ത് നനച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ബഡ് ചെയ്ത തൈകൾ അധികം വലിയ മരമായി മാറാതെ നമുക്ക് അടിയിൽ നിന്ന് തന്നെ ആഞ്ഞിലിപ്പഴങ്ങൾ നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത്തരത്തിലുള്ള തൈകൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും, ഇപ്പോൾ 5 സെൻറ് സ്ഥലമുള്ളവർക്ക് പോലും ആഞ്ഞിലിയുടെ തൈകൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ പഴം എന്നതിന് പുറമെ ഔഷധമായും ആഞ്ഞിലിച്ചക്ക ഉപയോഗിക്കുന്നുണ്ട്. ആഞ്ഞിലക്കുരു വറുത്ത് പൊടിച്ച് തേനുമായി ചേർത്ത് കഴിക്കുന്നത് ആസ്മയ്ക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ ആഞ്ഞിലിക്കുരുവിൽ നിന്നുള്ള എണ്ണ ത്വക്ക് രോഗങ്ങൾക്ക് ഉപയോഗിച്ച് വന്നിരുന്നു. മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവും ഈ ഒരു ആഞ്ഞിലി പഴത്തിനുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ആഞ്ഞിലി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.